പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നിയൻ സെൽവൻ പാർട്ട് 2 എന്ന മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 തിയേറ്റർ റിലീസായെത്തിയ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് പൊന്നിയൻ സെൽവൻ പാർട്ട് 2. മണിരത്നം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിക്രം, ഐശ്വര്യ റായ്, കാർത്തി, ജയം രവി, തൃഷ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യ ഭാഗം അവസാനിച്ചെടുത്തു നിന്ന് കടലിൽ അകപ്പെട്ട അരുൾമൊഴിയും വന്ധ്യത്തേവനും പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതും അതിനോടൊപ്പം നന്ദിനിയും കരികാലനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് അന്ത്യം കുറിക്കുന്നത് എങ്ങനെയെന്നും എല്ലാത്തിനും അവസാനം ചോള സാമ്രാജ്യത്തിൻ്റെ രാജാവായി മാറുന്നത് ആര് എന്നുള്ളതുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ സിനിമയുടെ മലയാളം ഡബിംഗ് ഒക്കെ ലിപ്സിംഗോടെ പെർഫെക്റ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ ഉൾപ്പെടെ മനോഹരമായി തന്നെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും ആർട്ട് വർക്കും എ ആർ റഹ്മാൻ ഒരുക്കിയിരിക്കുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ മികച്ചു നിന്നു. പല രംഗങ്ങളെയും ഒരു ഫീലോടെ മികച്ചതായി കൊണ്ടുവന്നതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു നോവലിനെ ആസ്പദമാക്കി രണ്ട് ഭാഗങ്ങളായി കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിൽ കഥയ്ക്ക് പ്രാധാന്യം നൽകി തന്നെയാണ് മണിരത്നം സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇമോഷൻസും രസകരമായ രംഗങ്ങളുമൊക്കെയായി ഒരു സ്ലോ പേസ് ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കരികാലിൻ്റെയും നന്ദിനിയുടെയും ചെറുപ്പകാലവും അവർ തമ്മിലുള്ള ഫേസ് ഓഫ് സീനുകളും അകനക എന്ന സോങ്ങോടുകൂടി വരുന്ന കുന്തവിയും വന്ധ്യത്തേവനും തമ്മിലുള്ള കണ്ടുമുട്ടൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല രസകരമായ സംഭവങ്ങൾ സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഒരു സ്റ്റോറിയെ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നു എന്നത് തന്നെയാണ് പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ പ്രത്യേകത. അതിലുപരി ഭയങ്കരമായ മാസരംഗങ്ങളോ ബ്രഹ്മാണ്ഡമായ സംഭവങ്ങളോ ഒന്നും തന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ചെറിയ ഫൈറ്റ് രംഗങ്ങളും വാർ സീനുകളുമൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ കഥയുടെ ഭാഗം എന്നതുപോലെ കാണിച്ചു പോകുന്നു എന്നല്ലാതെ ക്യാമറ മൂമെൻറ്റ്സ് കൊണ്ടും അവതരണം കൊണ്ടുമൊക്കെ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തതായോ എഫക്റ്റീവായോ ഒന്നും തോന്നിയില്ല. അത്തരത്തിലുള്ള വലിയ മാസ് സംഭവങ്ങളൊന്നും ഈ സിനിമയിലേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. സ്റ്റോറിക്ക് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ സിനിമ ചിലയിടത്തൊക്കെ ഭയങ്കരമായി സ്ലോ ആവുന്നത് പോലെ അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ആദ്യ ഭാഗത്തിൽ ലഭിച്ച ആ ഒരു ഫീല് ഈ സിനിമയിലേക്ക് വരുമ്പോൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ മേക്കിംഗ് കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടും മ്യൂസിക് കൊണ്ടുമൊക്കെ ആദ്യ ഭാഗത്തിനോട് നീതി പുലർത്തുന്ന ഡീസൻ്റ് ആയിട്ടുള്ള ഒരു രണ്ടാം ഭാഗമായി തന്നെയാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ കണ്ടു നോക്കാവുന്ന ഒരു ഡീസൻ്റ് വാച്ചബിൾ ഹിസ്റ്റോറിക്കൽ ഡ്രാമ മൂവിയാണ് പൊന്നിയൻ സെൽവൻ പാർട്ട് 2 എന്ന് പറയാം. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.